പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് രാവിലെ 2 മണി മുതൽ ഫലസ്തീനിൽ 11 ദിവസമായി നിലനിന്നിരുന്ന സംഘട്ടനങ്ങൾ അവസാനിക്കുകയാണ്. വെടിനിർത്തൽ കരാറിലേക്ക് സയനിസ്റ്റ് തീവ്രവാദികളും അതുപോലെ തന്നെ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഗസയിലെ ഹമാസും വെടിനിർത്തൽ കരാറുകൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഖത്തറിന്റെയും അതുപോലെ ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ഇടപെടലാണ് ഇങ്ങനെ വെടിനിർത്തലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഫലസ്തീനിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായി സയനിസ്റ്റ് ഇസ്രായേൽ തീവ്രവാദികളെ മൂക്കുകുത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ 11 ദിവസങ്ങൾക്കിടയിൽ ഫലസ്തീനികൾ കണ്ടത്. പ്രധാനമായും ഖുദുസിന്റെ മസ്ജിദുൽ അക്സയുടെ സംരക്ഷണത്തിന് വേണ്ടി ഫലസ്തീനികൾ ചെറുത്തു നിൽക്കുകയും ആ ചെറുത്തു നിൽപ്പിൽ വിജയം കാണുകയും ചെയ്തതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ ഗസയിലും ഫലസ്തീനിന്റെ റാമല്ല തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങളും തക്ബീറുകളും ഒക്കെയാണ് നമ്മൾ അവിടെയുള്ള നഗരങ്ങളിൽ. പള്ളികളിൽ നിന്നെല്ലാം, പള്ളി മിനാരങ്ങളിൽ നിന്ന് തക്ബീറുകൾ, പെരുന്നാളിന് ചെല്ലുന്ന തക്ബീറുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാത്രി 2 മണി വരെ ഉണ്ടായിരുന്ന ഹമാസിന്റെ പല ആക്രമണങ്ങൾക്കും തിരിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഇന്നലെ ഇസ്രായേലിന്റെ 30-ൽ അധികം വരുന്ന സൈനികർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ വളരെ കൃത്യമായ ആക്രമണം, മിസൈൽ ആക്രമണം ഉണ്ടായി. പക്ഷെ അതിൽ ധാരാളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരമറിയുന്നത്. പക്ഷെ ഇതിന് പകരമായി വലിയ തിരിച്ചടികളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫലസ്തീനിലും ഇസ്രായേലിലും മരണപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക്, കുടുംബം മരണപ്പെട്ടുപോയ ആളുകളോട് അനുശോചനം അറിയിക്കുകയും ഫലസ്തീനിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട സഹായങ്ങൾ നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. Folks, I've just spoken with Prime Minister Netanyahu. Earlier today, I spoke with President al-Sisi of Egypt. Minister, Prime Minister Netanyahu informed me that Israel has agreed to a mutual unconditional ceasefire to begin in less than 2 hours. The Egyptians have now informed us that Hamas and the other groups... ക്രമീകരിക്കാനും അതിന്റെ ശക്തി പൂർണ്ണമായി പരിശോധിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തു. Prime Minister also shared with me his appreciation for the Iron Dome system, which are nation. അതേസമയത്ത് ഇന്നലെ തുർക്കിയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും പടക്കപ്പലുകൾ ഫലസ്തീനിന്റെ അതിർത്തിയോട് ചേർന്നു. കാരണം അവരുടെ റഷ്യക്കാരുടെയും തുർക്കിക്കാരുടെയും സംരക്ഷണം എന്ന പേരിലായിരുന്നു ആ പടക്കപ്പലുകൾ എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല ഫലസ്തീനിലെ ഗസയിലുള്ള ആളുകൾക്കുള്ള മാനുഷികമായ സഹായം എത്തിക്കാൻ വേണ്ടിയുമാണ് എന്ന അർത്ഥത്തിലാണ് ഈ കപ്പലുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഫലസ്തീനിലെ ഹമാസ് മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും ഒരു നിമിഷം സയനിസ്റ്റ് അധിനിവേശ ശക്തിയുടെ ഭാഗത്തു നിന്ന് വല്ല കരാർ ലംഘനവും ഉണ്ടായാൽ ഞങ്ങൾ സജ്ജരാണ്, ഫലസ്തീനിന്റെ തെക്ക് മുതൽ വടക്ക് വരെ മുഴുവൻ മിസൈൽ വർഷം ഉണ്ടാകുമെന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ വെടിനിർത്തലിന് ഹമാസ് മുന്നോട്ട് വരുന്നത്. ലോകത്തെല്ലാമുള്ള പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൊക്കെ ഫലസ്തീനികൾക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾ, സഹകരിച്ച ആളുകൾ എല്ലാവർക്കും ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനമായ ഹമാസ് നന്ദി രേഖപ്പെടുത്തുന്നു. الله
هناك أيضا عدد كبير من السيارات التي استطاعت الآن التحرك في هذه المنطقة. اليوم الحمد لله نصر كبير ونتشرف بالمقاومة. تحية المقاومة. الله أكبر، الله أكبر، حياك الله يا مقاومة، رفعت رأسنا.